അപ്പോൾ എല്ലാ മച്ചാമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സി യു സിയിലേക്ക് 10th ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. ആ ഇവൻറ്റിൽ നമുക്ക് മൊത്തം 10 ചലഞ്ച് അവർ തന്നിട്ടുണ്ട്. 2012 തൊട്ട് 2022 വരെ ഉള്ള ആ ഒരു ഗ്യാപ്പിൽ മൊത്തം 10 ചലഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. 2012 നമ്മളെ സി യു സി ലോഞ്ച് ആയത്. അപ്പോൾ ഈ ഒരു ചലഞ്ച് എല്ലാവരും ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു ബേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് 2013 എന്ന് പറഞ്ഞ ഈ ഒരു ചലഞ്ചാണ്. ഇതോടൊപ്പം റൈറ്റ്സെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തം 33 സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ബിൽഡർ പോർഷൻ അവൈലബിൾ ആയിട്ട് കിട്ടും. പിന്നെ 27 സ്റ്റാർ ആയി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ഓഫ് എവറിത്തിങ് ഇതിനകത്ത് നിന്ന് കിട്ടും. പിന്നെ 21 സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂൺ ഓഫ് ബിൽഡർ എലിക്സർ കിട്ടും. പിന്നെ 15 സ്റ്റാർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടൊരു സീനറി ഇവർ തരണ്ട്. പിന്നെ 9 സ്റ്റാർ നിങ്ങൾക്ക് മൊത്തം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഷോകളും ഹുക്കുകൾ കിട്ടും. പിന്നെ 3 സ്റ്റാർ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിവാർഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വെച്ചാൽ മതി, നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 2013 എന്ന് പറഞ്ഞാൽ ഈ ഒരു ചലഞ്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വെച്ചാൽ മതി, ഇതാണ് നമ്മുടെ ബേസ്, TH9 ബേസ് ആണ്. നമ്മളുള്ള ട്രൂപ്പും TH9 ട്രൂപ്പ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ബേസിൽ എന്താ ചെയ്യാൻ പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ഗോലം ദേ ഈ ഒരു സൈഡിലായിട്ട്, ദേ ഇവിടെ ഒരു ഗോലം, ഇവിടെ ഒരു ഗോലം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഗോലം ഇറക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ദേ ഒരു വിസാർഡ്, ഒരു വിസാർഡ്, ഒരു വിസാർഡ്, ഒരു വിസാർഡ്, ഇങ്ങനെ മൊത്തം നമ്മൾ 4 വിസാർഡിനെ ഇവിടെ ഇറക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ദേ ഈ ഒരു സൈഡിലും നമ്മൾ ദേ ഇവിടെ ഒരു ഗോലം ഇറക്കും, ഇവിടെ ഒരു ഗോലം ഇറക്കും. പുറകിലായിട്ട് നമ്മൾ ദേ 1, 2, 3, 4 വിസാർഡിനെ ഇവിടെ ഇറക്കും. പിന്നെ നമ്മൾ ജംപ് സ്പെൽ യൂസ് ചെയ്യണം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ നമ്മൾ ജംപ് സ്പെൽ യൂസ് ചെയ്യും. ഇവിടെ എന്തേ ഈ ഒരു ഏരിയയിൽ ജംപ് സ്പെൽ യൂസ് ചെയ്യും. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സ്ബി ആണ് ഈ ഒരു ബേസിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു എക്സ്ബി ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണോണ്ട് അങ്ങോട്ടേക്ക് ട്രൂപ്പ് എത്താൻ ഭയങ്കര പാളായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ജംപ് സ്പെൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഗോലവും പെക്കൊക്കെ ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ പെക്ക് ഇറക്കണം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ള 3 പെക്കയാണ് നമുക്ക് മൊത്തം CC-യും കൂടെ കൂട്ടിയുള്ള. അതിനകത്ത് ഒരു പെക്ക നമ്മൾ ഇതേ ഇവിടെ നമ്മൾ ഗോലത്തിന് ഇറക്കുമ്പോൾ ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു പെക്ക ഇറക്കും. പിന്നെ 2 പെക്ക നമ്മൾ ഈ ഒരു സൈഡിലാണ് ഇറക്കുന്നത്. പിന്നെ റൈസ് പെല്ല് യൂസ് ചെയ്യണത്, റൈസ് പെല്ല് യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 സൈഡിൽ നിന്ന് അറ്റാക്ക് ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ ഏത് സൈഡിൽ നിന്നാണോ CC എന്നുള്ള ട്രൂപ്പ്, CC-യുടെ അകത്ത് ഡ്രാഗൻ ആണുള്ളത്, Level 3 ഡ്രാഗൻ, അപ്പോൾ ഏത് സൈഡിൽ നിന്നാണോ ഡ്രാഗൻ പറയണത് ആ ഒരു സൈഡിലായിട്ട് നമ്മൾ എന്തായാലും റൈസ് പെല്ല് യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബേസ് 3-സ്റ്റാർ അടിക്കേണ്ടത്. വളരെ സിമ്പിളാണ് ഇത്. മൊത്തം TH9 ഡിഫൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കുള്ള ട്രൂപ്പും TH9 ആണ്. ഇനി നമുക്ക് അറ്റാക്കിംഗ് റീപ്ലേ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം.